Hello everyone. A Psalm of Life by Henry Wadsworth Longfellow. ആ ഒരു പോമിൻ്റെ ഒരു സമ്മറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പോൾ ആ ഒരു ഈ പോം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1938 ടൈമിലാണ്. അപ്പോൾ ആ ഒരു 19th century അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് 19th century എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും യു എസിലെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഒരു മോറൽ റീഫോമിൻ്റെ പീരിയഡായിരുന്നു. ആ ഒരു സമയത്ത് സ്ലേവറി, വിമൻസ് റൈറ്റ്സ്, ലേബർ കണ്ടീഷൻസ്, അങ്ങനത്തെ ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് ഒരുപാട് ഡിബേറ്റ്സ് ഒക്കെ നടന്നിട്ടുള്ള, ഒരുപാട് ചർച്ചകൾ നടന്നിട്ടൊക്കെയുള്ള ഒരു സമയമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് കൂടുതലും കൺസേൺ ചെയ്തിരുന്നത് മൊറാലിറ്റി, സൊസൈറ്റി എങ്ങനെ കൂടുതൽ മോറലാക്കാം, അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന കൺസെപ്റ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആ ജനങ്ങൾ കൺസേൺ ചെയ്തിരുന്നു. പിന്നെ ഈ ഒരു മൊറാലിറ്റി എന്ന കൺസെപ്റ്റിൻ്റെ കൂടെ എന്തുകൂടി മിക്സ് ആവുകയാണ്, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് കൂടി മിക്സ് ആവുന്നുണ്ട്. റിലീജിയസ് മീൻസ് ക്രിസ്ത്യാനിറ്റി എന്നൊരു കൺസെപ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ആവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു പോം പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയം. അപ്പോൾ ഈ ഒരു പോമിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് വേ, ലൈഫ് ജീവിക്കാൻ നല്ലതായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉള്ള ഒരു ആൻസർ എന്നുള്ള രീതിക്കാണ് നമ്മുടെ പോയറ്റ് ഈ പോം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പോമിലോട്ട് കടക്കുമ്പോൾ അതിൻ്റെ ആ ഹെഡിങ്ങിൽ വരുന്ന സാം എന്ന് പറയുന്ന ടേം, അതിൻ്റെ മീനിങ് സാക്രഡ് സോങ് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അതിന് ആ പോമിന് ഒരു, അപ്പോൾ ടൈറ്റിൽ തന്നെ ദ സാം ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ ലൈഫിൻ്റെ ഒരു സാക്രഡ് സോങ് എന്നുള്ള രീതിക്കാണ് ടൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിനൊരു സബ് ടൈറ്റിൽ വരുന്നുണ്ട്, വാട്ട് ദ ഹാർട്ട് ഓഫ് ദ യങ് മാൻ സെറ്റ് ടു ദ സാമിസ്റ്റ് എന്നൊരു സബ് ടൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ട് പേര് വരുന്നുണ്ടെന്ന് നമുക്ക് ആ സബ് ടൈറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് ലിസണർ, ഒരു ലിസണർ അവിടെയുണ്ട്. ആ ലിസണർ എന്ന് പറയുന്നത് ഒരു സാമിസ്റ്റാണ്. അതേപോലെ ഇവിടെ നമ്മുടെ പോമിൽ വരുന്നൊരു സ്പീക്കർ ഉണ്ട്, അത് ആരാണെന്നാണ് പറയുന്ന, ഒരു യങ് മാൻ്റെ ഹാർട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഈ യങ് മാൻ്റെ ഹാർട്ട് എന്ത് ചെയ്യണേ, ഒരു സാമിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു സാമിസ്റ്റ് എന്തോ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിന് ഇദ്ദേഹം ഈ യങ് മാൻ്റെ ഹാർട്ട് കൊടുക്കുന്ന ഒരു റിപ്ലൈ ആണ്, അതിൻ്റെ ഒരു ഫോമിലാണ് ഈ പോം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ്ലി ഇതിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പോമിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ സാമിസ്റ്റ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് എന്ന് പറയുന്നത് ഒരു മാറ്റർ ഓഫ് നമ്പർ ആൻഡ് ഫിഗേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എംപ്റ്റി ആണ്, അൺറിയൽ ആണ് എന്നുള്ള രീതിക്കൊരു സംഭവമാണ് ഈ സാമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ്, അതിനുള്ള റിപ്ലൈ ആണ് നമ്മുടെ യങ് മാൻ്റെ ഹാർട്ട് പറയുന്നത്. അപ്പം അതാണ് ഈ പോമിൽ അതിൻ്റെ താഴോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യാണ്, അതിനുള്ള റിപ്ലൈ കൊടുക്കുകയാണ്. ആർക്ക് സാമിസ്റ്റിന് റിപ്ലൈ കൊടുക്കുകയാണ്, എന്താണ് പറയുന്നത്, നിങ്ങളൊരിക്കലും എന്ത് പറയരുത്, ലൈഫ് എന്ന് പറയുന്നത് എംപ്റ്റി ആണ്, അൺറിയൽ ആണ് എന്നൊന്നും പറയരുത് എന്ന്, അതായത് അദ്ദേഹം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ള രീതിക്കാണ് ഈ പോം വരുന്നത്. അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്, ആക്ച്വലി ലൈഫ് എന്ന് പറഞ്ഞാൽ അത് എംപ്റ്റിയും അൺറിയലും ഡെഡും ഒക്കെ ആവുന്നത് പാസീവ് ആയിട്ടുള്ള ആളുകൾക്കാണ്, ലൈഫിനെ ഒട്ടും എൻജോയ് ചെയ്യാതെ പാസീവ് ആയിട്ട് കഴിയുന്ന ആളുകൾക്കാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ലൈഫ് എന്ന് പറയുന്നത് എന്തല്ല എന്നാ പറയുന്നത്, എങ്ങനെയാണ് കാണപ്പെടുന്നത്, അതുപോലെയല്ല കാണപ്പെടുന്നത്. മീൻസ് ഈ ഒരു സാമിസ്റ്റിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആക്ച്വൽ ലൈഫ്, റിയൽ ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആണ്, മരണശേഷം വരുന്നതാണ് ശരിക്കുമുള്ള ലൈഫ്, ഇറ്റേണലായിട്ട് വരുന്ന ലൈഫ് അതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ലൈഫൊക്കെ എന്താണ്, ജസ്റ്റ് അതിൻ്റെ ഒരു പ്രീകേഴ്സർ മാത്രമാണ്, അല്ലാണ്ട് ഇതിനല്ല ഇമ്പോർട്ടൻസ്, മരണത്തിന് ശേഷം വരുന്ന ഒരു ഇറ്റേണൽ ലൈഫിനാണ് എന്നുള്ള രീതിക്കുള്ള നിങ്ങളുടെ ആ കൺസെപ്റ്റ് അല്ല ശരിക്കുള്ളതാ, നിങ്ങളാ നോക്കിക്കാണുന്ന ആ ഒരു സംഭവമല്ല യാഥാർത്ഥ്യം എന്ന് പറയാണ്. ആ ഒരു ഇപ്പം ഈ ഒരു സ്റ്റാൻസിൽ നമ്മൾ എന്ത് പറഞ്ഞു, എന്തല്ല ലൈഫ് എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്ത സ്റ്റാൻസിൽ ആകുമ്പോൾ നമ്മൾ എന്താണ് ലൈഫ്, വാട്ട് ഈസ് ലൈഫ് എന്നുള്ള രീതിക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം അതിൽ അദ്ദേഹം പറയുന്നത് ലൈഫ് എന്ന് പറയുന്നത് റിയൽ ആണ്, മീനിങ് ഫുൾ ആണ്, അതേപോലെ ഏണസ്റ്റ് ആണ്, അതായത് സിൻസിയർ ആണ്. പിന്നെന്താണ് മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ഒരിക്കലും എന്തല്ല, മരണമല്ല,
നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പോലെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആണ് ഒറിജിനൽ ലൈഫ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്? ഡെത്തിന് വേണ്ടിയായിരിക്കും. പക്ഷെ ആക്ച്വലി ഡെത്ത് അല്ല നമ്മുടെ ഒരു ലക്ഷ്യം, നമ്മുടെ ലൈഫിന്റെ മീനിങ് എന്ന് പറയുന്നത് അതല്ല. പിന്നെ അതിനകത്തൊരു ലൈന് പറയുന്നുണ്ട്, ഡസ് ദൗ ആർട്ട് ടു ഡസ് റിട്ടേൺസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറയുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു മീനിങ് വരുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഡസ്റ്റിൽ നിന്നും അഥവാ ഏർത്തിൽ നിന്നും വന്നതാണ്, അതേപോലെ തന്നെ അതിലോട്ട് തന്നെ തിരിച്ചു പോകുന്നതുമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അതിൽ പറയുന്നത്. പക്ഷെ ആക്ച്വലി ഇദ്ദേഹം പറയണ ആ സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ അതെന്താണ് ഈ പറയുന്ന ഏർത്തിൽ നിന്നും വന്ന് ഏർത്തിലോട്ട് തിരിച്ചു പോകുന്നത് മനുഷ്യന്റെ ശരീരം മാത്രമാണ്, അത് ബോഡിയുടെ കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷെ സൗൾ ഒരിക്കലും നശിച്ച് മണ്ണിലോട്ട് ഇല്ലാതാവുകയോ ഏർത്തിലോട്ട് തിരിച്ചു പോവുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സൗളിന് എന്തുണ്ടെന്നാ പറഞ്ഞു, ആത്മാവിന് എന്തുണ്ട്? ലൈഫ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ കേസ് നമുക്ക് ബോഡിയുടെ കാര്യത്തിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ കൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. അടുത്ത സ്റ്റാൻസിലോട്ട് പോകുമ്പോൾ അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ലൈഫിന്റെ ഗോൾ എന്ന് പറയുന്നത്, അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും എൻജോയ്മെന്റോ സോറോ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. എൻജോയ്മെന്റ് ഹാപ്പി ആയിട്ടുള്ള ഒരു ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം, എൻജോയ്മെന്റിന് മാത്രം വേണ്ടിയുള്ളതും അല്ല ലൈഫ്. അതേപോലെ സഫറിങ്സിന് വേണ്ടി അല്ലെങ്കിൽ സോറോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതും അല്ല ലൈഫ്, രണ്ടും അല്ല. പകരം എന്താണെന്ന് പറയുന്നത്, വി ഷുഡ് ഇംപ്രൂവ് എന്നാ പറയുന്നത്, നമ്മൾ സ്വയം ഇംപ്രൂവ് ചെയ്യണം ഡേ ബൈ ഡേ. ഓരോ ദിവസം പോകുമ്പോഴും നമ്മൾ സ്വയം ഇംപ്രൂവ് ചെയ്തെടുക്കണം, നമ്മൾ സ്വയം മാറി മാറി നല്ലതായിട്ട് വന്നുകൊണ്ടിരിക്കണം. അതാണ് ആക്ച്വലി വേണ്ടത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാണ്ട് കുറെ ഹാപ്പിനെസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കുറെ വിഷമം കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കരുത്. അടുത്ത സ്റ്റാൻസിലോട്ട് പോകുമ്പോൾ അവർ പറയുന്നത്, സമയം ഭയങ്കര ഫാസ്റ്റായി പാസ് ചെയ്യും, അത് പക്ഷേ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് ഒരിക്കലും പെട്ടെന്ന് ടൈം പോകുന്ന പോലെ പെട്ടെന്ന് പാസ് ചെയ്ത് പോവില്ല. അതെന്താണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരുപാട് കാലം അത് നിലനിൽക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മൾ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഹൃദയം ഒരു പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ബ്രേവ് ആയിരിക്കും. പക്ഷെ അത് നമ്മുടെ ആ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ക്വയറ്റ ഡ്രം പോലെയാണ് നമ്മുടെ ബോഡിയുടെ അകത്ത് കിടന്നത് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാ ഡ്രം എന്നല്ല പറയുന്നത്, ക്വയറ്റ ഡ്രം എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഡ്രം പോലെയാണ് അതിങ്ങനെ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിനകത്ത് കിടന്ന് മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ ബീറ്റും കഴിയുന്നതിനനുസരിച്ച് നമ്മൾ മരണത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ബീറ്റിനെ എന്തായിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്, ഫ്യൂണറൽ മാർച്ചിന് ഉണ്ടാവുന്ന, അതായത് ആ ഒരു ഫ്യൂണറൽ മാർച്ചിന്റെ ടൈമിലുണ്ടാവുന്ന സോങ് പോലെ, ആ ഒരു സോങ് ആയിട്ടാണ് നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു ബീറ്റിനെ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു മനുഷ്യൻ ഇത്ര കാലം ഇത്ര വർഷം ആയുസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആവറേജ് ഇത്ര തവണ ഹൃദയം മിടിക്കും എന്നൊരു കണക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓരോ സ്പന്ദനവും കഴിയുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ആ മരണത്തിലേക്കുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ടൈം പാസ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ സ്പന്ദനവും കഴിയുന്നതനുസരിച്ച് ആ മരണത്തിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റാൻസിലോട്ട് പോകുമ്പോൾ അദ്ദേഹം നമ്മുടെ വേൾഡിനെ എന്തിനോ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഒരു ഗ്രേറ്റ് ബാറ്റിൽ ഫീൽഡ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അവിടെ ബിവോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടേം പറയുന്നുണ്ട്, അതിന്റെ മീനിങ് ടെമ്പററി ക്യാമ്പ് എന്നുള്ളതാണ്. അതായത് അത്രയും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും വരാത്ത സേഫ് സോൺ ആയിട്ടുള്ള സ്ഥലമെന്നല്ല, ഒരു ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പ് എന്നുള്ളൊരു രീതിക്കാണ് ആ ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ടെമ്പററി ക്യാമ്പായിട്ടാണ് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, ഈ ഒരു ബാറ്റിൽ ഫീൽഡ് ആയിട്ടുള്ള വേൾഡില്, ഈ ഒരു ബാറ്റിൽ ഫീൽഡ് ആയിട്ടുള്ള വേൾഡില് ടെമ്പററി ക്യാമ്പ് പോലെയാണ് നമ്മുടെ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ ഒരു ലൈഫിന് ഒരു സേഫ്റ്റി ഇല്ലാതെ നമ്മുടെ ഈ ലൈഫിന് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യരുത്, ഒരു സൈലന്റ് കാറ്റിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നും റെസ്പോണ്ട് ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ ജീവിക്കരുത്. പകരം എങ്ങനെ ജീവിക്കണം എന്നാ പറയുന്നത്, ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഇടയിലും ഈ ഒരു ബാറ്റിൽ ഫീൽഡിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു ഹീറോ ആയിട്ട് തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റാൻസ് തീർക്കുന്നത്. അടുത്ത സ്റ്റാൻസിൽ എത്തുമ്പോഴേക്കും അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഫ്യൂച്ചറിൽ വിശ്വസിക്കരുത്, ഒരിക്കലും ഫ്യൂച്ചറിനെ ട്രസ്റ്റ് ചെയ്യരുത്. കാരണം മിക്കവാറും ചിലപ്പോൾ നമുക്ക് അറിയും നാളെ ഇങ്ങനെ ഒരു നല്ല കാര്യം എനിക്ക് സംഭവിക്കാൻ പോവുകയാണ്, എന്റെ
നാളെ എന്നുള്ള ഫ്യൂച്ചർ ഒന്നുകൂടി ബ്രൈറ്റ് ആവാൻ പോവുകയാണ്, ഹാപ്പി ആവാൻ പോവുകയാണ്, പോസിറ്റീവ് ആവാൻ പോവുകയാണ് എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫ്യൂച്ചറിനെ വിശ്വസിക്കരുത്. ഫ്യൂച്ചറിനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പിന്നെ അതിനകത്ത് അടുത്ത ഒരു പോമിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ് Let the dead past bury its dead എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആ ഉദ്ദേശിക്കുന്നത് ഒരു പാസ്റ്റിനെ തന്നെയാണ്. അപ്പോ ആ ബറി ചെയ്യാന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ ഒരു കഴിഞ്ഞുപോയ സംഭവം ആ പാസ്റ്റിനെ വിട്ടേക്കൂ, അതിലിനി വല്ലാണ്ട് സ്ട്രഗിള് ചെയ്യണ്ട, അതിനെ അവിടെ തന്നെ കുഴിച്ചു മൂടിക്കോളൂ, അതിലിനി വല്ലാണ്ട് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് ആ ഒരു ടേമിൽ പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രസന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്രസന്റിൽ ജീവിക്കുക. പിന്നെ അദ്ദേഹം പറയാണ് ഗോഡ് എന്ത് ചെയ്യുന്നുണ്ടോ ഓൾവേസ് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ, നമ്മളൊരു ഹോൾ ഹാർട്ടഡ് ആയിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ മനസ്സ് തുറന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിനെ മാക്സിമം നമ്മൾ മനസ്സ് തുറന്ന് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക, എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിക്കാണ് ആ ഒരു സ്റ്റാൻസെ അവസാനിപ്പിക്കുന്നത്. അടുത്ത സ്റ്റാൻസ് ആകുമ്പോൾ അദ്ദേഹം ഗ്രേറ്റ് മെന്നിനെ കുറിച്ച് പറയുന്നുണ്ട്, ഗ്രേറ്റ് ആയിട്ടുള്ള നമ്മുടെ കഴിഞ്ഞു പോയ ജീവിച്ചു പോയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, മഹാന്മാരായ വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള മഹാന്മാരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, എങ്ങനെ അവരെ പോലെ സ്പിരിച്വലായിട്ട് മോറലായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ കൂടി ഇൻസ്പയർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവരുടെ അവശേഷിപ്പുകൾ, അവരുടെ ലൈഫിന്റെ അവശേഷിപ്പുകൾ അവരവിടെ ബാക്കി വെച്ചിട്ടായിരിക്കും പോകുന്നത്. അതാണ് ഫുട് പ്രിന്റ്സ് എന്ന് പറയുന്നത്, അവരുടെ അവശേഷിപ്പുകൾ എന്നുള്ളൊരു മീനിങ്ങിലാണ് പറയുന്നത്. അപ്പൊ അത് ബാക്കി വെച്ചിട്ടായിരിക്കും അവര് മരണമടയുന്നത്, ലോകം വിട്ടു പോകുന്നത്. അടുത്ത സ്റ്റാൻസിൽ പറയുന്നത് അവരുടെ ആ ഒരു മെമ്മറീസ്, അങ്ങനെയുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുടെ മെമ്മറീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെ ഒന്നും കൂടി അവരുടെ ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഈ ഒരു ലൈഫിനെ എന്തായിട്ടാണ് പറയുന്നത്, ഗ്രേറ്റ് ഓഷൻ, മഹാസമുദ്രമായിട്ടാണ് പറയുന്നത്. അങ്ങനെ മഹാസമുദ്രമായിട്ടുള്ള ഈ ഒരു ലൈഫിനകത്ത് സ്വയം പ്രോഗ്രസ് ചെയ്ത് സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ അത് അവിടെ മാക്സിമം എന്ത് ചെയ്യാം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളുടെ മെമ്മറീസ് എന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഗ്രേറ്റ്നെസ്സിനെ ഫോളോ, ഇതിപ്പോ ഫോളോ ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞ, ഫോളോ ചെയ്യാത്തവരും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഗ്രേറ്റ് ഓഷൻ ആയിട്ടുള്ള ലൈഫിനകത്ത് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും, വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും, അവഗണിക്കപ്പെടും, അതേപോലെ തന്നെ അവർക്ക് ആ ഒരു ഗ്രേറ്റ് ഓഷനിൽ അവർ ഒറ്റപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ചു കാലത്തിന് ശേഷം എന്തെങ്കിലും ഒരു നാൾ അവർ ഈ ഗ്രേറ്റ്നെസ്, ഇവരുടെ ആ ഒരു ഗ്രേറ്റ്നെസ് തിരിച്ചറിഞ്ഞ് അതിനെ ഫോളോ, മറ്റുള്ളവരെ പോലെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അവരും മറ്റുള്ളവരെ പോലെ ഇംപ്രൂവ്ഡ് ആകും, അതേപോലെ തന്നെ ആ ഒരു സമുദ്രത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. പിന്നെ ഒരു ഫൈനൽ സ്റ്റാൻസ് ചെയ്യുമ്പോഴേക്കും അദ്ദേഹം പറയുന്നത് എല്ലാവരോടും എന്താണ് പറയുന്നത്, സീസ് ദ ഡേ, ആ ഒരു ഡേയെ സീസ് ചെയ്യൂ, ആ പ്രസന്റ് മൊമെന്റിനെ സീസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫിയർലെസ് ആയിട്ട് ഒന്നിനെ കുറിച്ചും പേടിക്കാതെ ജീവിക്കൂ. അതേപോലെ നമ്മുടെ സ്വയം നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്, ഹാർഡ് വർക്ക് ചെയ്യാനും പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാനും, എന്താണോ സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ അതിനെ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാനും, സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി ഇപ്പോ പ്രസന്റ് മൊമെന്റിൽ ഹാർഡ് വർക്ക് ചെയ്യാനും പഠിക്കുകയും കൂടി വേണം, അങ്ങനെ നമ്മൾ സ്വയം പ്രോഗ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോം അവസാനിപ്പിക്കുന്നത്. പിന്നെ അതിന്റെ നമുക്ക് മൊത്തം പോകാം ഇതാണ്, അതിന്റെ ഒരു ഹോൾ മീനിങ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വല്ലാതെ വറി ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതേപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വെറുതെ ടെൻസ്ഡ് ആയിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ പ്രസന്റ് മൊമെന്റിന് കൊടുത്തിട്ട് നമ്മൾ ജീവിക്കണം. അത് മോറലാണ് അല്ലെങ്കിൽ മോറൽ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് എന്താണ്, അതാണ് ഏറ്റവും സബ്ലൈം ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അതാണ് ഗോഡ്ലി ആയിട്ടുള്ള കാര്യം, അതാണ് അത്രയും മഹത്വമായിട്ടുള്ള കാര്യം അതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതെന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെന്താണ്, കാർപ്പേഡിയം പോയം ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹോൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.